ഹായ് ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിന്റെ പേര് റൈഡ് വിത്ത് റിദ്ധി എന്നാണ്. റിദ്ധി എന്റെയും ഹരിതയുടെയും മോളാണ്. ഇവളുമായിട്ടുള്ള യാത്രകളാണ് ഞാൻ ഈ വീഡിയോയില് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ യാത്ര തന്നെ പളനിയിലേക്കാണ്. ആക്ച്വലി ഞങ്ങൾ യാത്രകൾ മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് ചാനൽ തുടങ്ങാനൊക്കെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങള് പതുക്കെ പളനി യാത്ര ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ചേട്ടൻ വരുന്ന അജ്മൽ അജ്മലക്കാണ് നമ്മുടെ സാരഥി. അങ്ങനെ നമ്മള് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോണത് പളനിയിലേക്കാണ്. റിദ്ധി മോളുടെ മൊട്ടടിക്കാൻ. റിദ്ധി മാത്രമല്ല മൊട്ടടിക്കുന്നത്, എന്റെ പെങ്ങളുടെ മോളാണ് ക്രിസ്ത്യന് മൊട്ടടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വണ്ടിയിലുള്ള ആരൊക്കെയാന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. അല്ലെങ്കിൽ ഇത് എന്റെ അളിയനാണ്. ഞങ്ങള് പഴനി യാത്ര ആരംഭിക്കാട്ടോ. പവർ പവർ ഫുൾ ഓൺ ഫുൾ ഓൺ. ഇത് റിദ്ധിയുടെ ചെറുച്ചനാണ്. ഇത് റിദ്ധിയുടെ വെല്ലുമ്മയാണ്. കണ്ടാദ്യം വെല്ലുമ്മ എന്ന് പറയില്ലെങ്കിലും വെല്ലുമ്മയാണ്. ഇത് റിദ്ധിയുടെ അമ്മുമ്മയാണ്. ഇത് കുഞ്ഞേച്ചി, റിദ്ധിയുടെ കുഞ്ഞേച്ചി. ഇത് റിദ്ധി ഇളകിയിരിക്കുകയാണ് ഈ സമയത്ത്. അവൾക്ക് നിക്കാനൊക്കെ ഉള്ളൊരു തന്ത്രപ്പാടിലാണ്. ഇത് റിദ്ധിയുടെ അമ്മയാണ് ഹരിത. ഇത് റിദ്ധിയുടെ അച്ഛമ്മയാണ്. ഇത് റിദ്ധിയുടെ അച്ചാച്ചനാണ്. ഇത് മേമയാണ് റിദ്ധിയുടെ. ഇത് റിദ്ധിയുടെ ചേട്ടൻ. റിദ്ധി എന്താ കരഞ്ഞോണ്ടിരിക്കണേ? അങ്ങനെ ഞങ്ങള് പളനി എത്തി. എല്ലാവരും കുറച്ച് ടയർഡൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നിവിടെ രാത്രി സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്ത് തൊഴാള പരിപാടിയാണ്. എല്ലാവരും റൂമിലേക്ക് എത്തി. റിദ്ധി മുട്ടടിക്കാൻ റെഡി നിൽക്കുകയാണ്. ഈ മുട്ടിയാണ് ഇനി ഞങ്ങള് മുറിക്കാൻ പോണത് കേട്ടോ. എന്ത് പറഞ്ഞാലും റെഡിയാ. അതെ, വിളിച്ചിട്ട് അവിടുന്ന് ഇപ്പൊ ഒന്നും മേടിച്ചിട്ടുണ്ട്. മുടി മുട്ടയടിച്ച് മുട്ടടിക്കേണ്ട ആൾക്കാരാണെങ്കിൽ നമ്മുടെ റൂമിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഇത് ദേവസ്വത്തിന് തന്നെ, പളനി ദേവസ്വത്തിൻ്റെ തന്നെ ഒരു സ്ഥലമാണിത്. ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ നമുക്ക് പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അടിച്ച്. ഇവിടെ ഫ്രീ ആണ് മുട്ടടിക്കാൻ, ഫ്രീ ആണ്. ഒരുപാട് ആൾക്കാരുണ്ട് ദേവസ്വത്തിൻ്റെ തന്നെ ആൾക്കാർ മുട്ടടിക്കാൻ ഇരിക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുട്ടടിക്കാനുള്ള സ്ഥലമൊക്കെ പെട്ടെന്ന് കിട്ടി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ ഇവള് കരഞ്ഞു പൊളിക്കുന്നായിരുന്നു. കാരണം മുട്ടടിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയില്ലല്ലോ. പക്ഷെ അവൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, എന്നിട്ട് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ലാസ്റ്റ് നിമിഷത്തിലേക്കാണ് കുറച്ച് വാശി പിടിച്ചത് അവള്. അത് നമ്മളിങ്ങനെ കുറേ നേരം പിടിച്ചു നിർത്തുമ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങളല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം ഭംഗിയായി തന്നെ നടന്നു.
മുട്ടയൊക്കെ അടിച്ച് ചന്ദനം പൂശാണ് ഹൃദിയുടെ തലയില്. അത് കുറേ പേരൊക്കെ വന്നിരുന്നുണ്ട് ഞങ്ങളുടെ അടുത്തേക്ക്, അതാണ് കുറേ വഴിപാടുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും ചെയ്യേണ്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ദേവസ്വത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഗുണ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹമാണ് ഞങ്ങൾക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തന്നത്. അപ്പോൾ ആൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ പല ആൾക്കാരും വരും, അതുകൊണ്ട് അവരുടെ അടുത്തേക്കൊന്ന് പോകേണ്ട, അടിയിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു സ്ഥലമുണ്ട്, കാണിച്ച സ്ഥലത്തിലാണ് ഞങ്ങൾ തല അന്ന് ജസ്റ്റ് ചന്ദനം തേച്ചു. വേറെ വഴിപാടുകളൊന്നും ചെയ്യാതെ നേരെ പിന്നെ നമ്മൾ പണിയിലേക്ക് കയറുക ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ കയറിയേ, ആദ്യം കുറച്ച് പേര് കയറി, ഞങ്ങൾ പിന്നെ പതുക്കെയാണ് കയറിയത്. സിദ്ധീനെ നമ്മൾ മല ചവിട്ടിച്ചു. അവള് ഭയങ്കര വികൃതിയായിരുന്ന സമയങ്ങളിൽ അവൾക്ക് നടക്കണമായിരുന്നു, സ്വന്തം എടുക്കാനും സമ്മതിക്കണ്ടായിരുന്നില്ല, അവൾക്കിനെ നടക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ പളനിയുടെ വ്യൂ ഒക്കെ രക്ഷയില്ല, ഞാൻ കുറേ കാലമായി ഞങ്ങൾ വന്നിട്ട് പളനിയിലൊക്കെ. അങ്ങനെ ഞങ്ങൾ പളനി തൊഴുത് കഴിഞ്ഞു, തുറന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഓടിക്കളിക്കാണ് അവൾക്ക്, അവൾ എടുക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ പളനിയുടെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. ഇത് സ്വർണ്ണക്കട്ടിയിലാണ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കട്ടിൽ കാണുന്നത്. പലവട്ടം പളനിയിൽ വന്നിട്ടുണ്ടെങ്കിലും സ്വർണ്ണക്കട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കാണാനുള്ള റീസൺ ഗുണയാണ്, ഗുണയ്ക്ക് ഒരു ബിഗ് താങ്ക് യു. അദ്ദേഹം പളനി ദേവസ്വത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പരിപാടികളൊക്കെ കാണാനും അറിയാനൊക്കെ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് റോപ്പ് വേലാണ്, താഴത്തേക്ക് റോപ്പ് വേലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു ആഗ്രഹം. അങ്ങനെ നമ്മൾ പതുക്കെ റോപ്പ് വേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കുറേശ്ശെ കുറേശ്ശെ ആൾക്കാർ പോകുന്നുള്ളൂ, ആകെ 4 കൂപ്പയാണുള്ളത്. അല്ല, ഒരു 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 വട്ടം കയറാൻ ഒരു കൂപ്പയിൽ 4 പേർക്കൊക്കെ മാക്സിമം ഇരിക്കാൻ പറ്റുള്ളൂ, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി, കൂപ്പ നല്ല രസമായിരുന്നു. ഞങ്ങൾ താഴെ ഇറങ്ങി, അങ്ങനെ പളനിയിലേക്കുള്ള യാത്ര അവസാനം.